നമസ്കാരം. എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഗൂഗിൾ മീറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ, അവിടെ കുഞ്ഞു മക്കളുടെ പാരൻസിന് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകർക്ക് അറിയാത്ത ആളുകൾക്ക് എങ്ങനെ അത് യൂസ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ട്യൂട്ടോറിയലാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്കതെന്താണെന്നൊന്ന് നോക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ ഫോണ് ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട്, ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ആണെന്ന് ഉറപ്പ് വരുത്തണം. അഥവാ സൈൻ ഇൻ അല്ലെങ്കിൽ നമ്മൾ അത് ആദ്യം സൈൻ ഇൻ ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള ബ്രൗസറിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഗൂഗിൾ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലുള്ള ജിമെയിൽ എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം, സൈൻ ഇൻ ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ സൈൻ ഇൻ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മെയിൽ ഐ ഡി, നമുക്കൊരു മെയിൽ ഐ ഡിയിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ മൊബൈലുമായിട്ട്. അപ്പോൾ എനിക്കിവിടെ വളരെ ഈസിയാണ്. അപ്പോൾ അത് നിങ്ങൾ അതെന്താണെന്ന് ആദ്യം ഒന്ന് ചെയ്ത് നോക്കണം. അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചുകൊണ്ട് നിങ്ങളുടെ മെയിൽ ജിമെയിൽ തുറക്കാനുള്ള സംവിധാനം നിങ്ങൾക്ക് ചെയ്യണം. രണ്ട് രീതിയിൽ നമുക്ക് ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ കാണുന്ന ഫോണുകളിൽ, ഇപ്പോൾ എൻ്റെ ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗൂഗിൾ മീറ്റ് വളരെ ഈസി ആയിട്ട് എടുക്കാം. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് ജിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടാവും. അത് സാധാരണഗതിയിൽ ഈ ഗൂഗിൾ എന്ന് പറയുന്ന ഈ ഒരു ഇൻ്റർഫേസിനകത്തായിരിക്കും ഉണ്ടാവുക. നമ്മളിത് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ജിമെയിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് എന്ത് വരിക, അതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഗൂഗിൾ മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ആ മീറ്റിങ്ങിൻ്റെ കോഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ വിത്ത് എ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ആ ഒരു കോഡ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ നമുക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ അവിടെ അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് അത് സാധിക്കാത്തത്. ജോയിൻ വിത്ത് എ കോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്, നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ന്യൂ മീറ്റിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കാം. ന്യൂ മീറ്റിംഗ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ അതാണ്. സെക്കൻഡ് ഓപ്ഷൻ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ്. തേർഡ് ഷെഡ്യൂൾഡ് ഇൻ എ ഗൂഗിൾ കാലണ്ടർ എന്നാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ, ഈ മൂന്നെണ്ണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യാവുന്നതാണ്, സംഘടിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അതിൽ നമ്മൾ പെട്ടെന്ന് ഒരു മീറ്റിംഗ് തുടങ്ങണം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ്, ഇവിടെ ഒരു ഓൾറെഡി മീറ്റിംഗ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഷെയർ ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെയർ ഇൻവൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അത് വാട്സപ്പ് വഴിയോ, അതല്ലെങ്കിൽ ടെലിഗ്രാം വഴിയോ, അതല്ലെങ്കിൽ നോർമൽ മെസ്സേജ് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം, ആ ഒരു മെസ്സേജ് മീറ്റിങ്ങിൻ്റെ ഇൻവൈറ്റ് ചെയ്യേണ്ട ലിങ്ക് നമുക്ക് ആ ഗെറ്റ് ആൻഡ് ഇൻവൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, വാട്സപ്പ് വരികയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള ഗ്രൂപ്പിനകത്ത്, നമ്മുടെ ക്ലാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ, അവിടേക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മീറ്റിങ്ങിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിന് പകരം, ഓക്കെ, അങ്ങനെ ഇൻസ്റ്റൻറ്റ് മീറ്റിങ്ങിന് പകരം നമ്മൾ പുതിയൊരു മീറ്റിംഗ് കൊടുക്കുകയാണ്. അത് ഗെറ്റ് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ, ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഇത് നേരത്തെ തന്നെ നമുക്ക് പ്രീ പ്ലാൻ ചെയ്തുകൊണ്ട് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതേപോലെ തന്നെ ഷെയർ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അത് ആ ലിങ്ക് കൊടുത്ത് നമ്മളിപ്പോൾ ഒരാൾക്ക് ആ ലിങ്ക് കൊടുക്കുന്നു, ആ ലിങ്ക് കൊടുക്കുകയും നാളെ മീറ്റിംഗ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സമയമാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു മീറ്റിങ്ങിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. അതായത് ഓക്കെ, അതതിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ആ മീറ്റിംഗ് എപ്പോഴാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം കണ്ടക്ട് ചെയ്യുന്ന ആൾ ഇതിനകത്ത് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധം. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആളുകളായിട്ട് നമ്മുടെ ലിങ്ക് വഴി നമ്മുടെ ഇൻവൈറ്റ് ചെയ്ത ലിങ്ക് വഴി കയറുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ റിക്വസ്റ്റുകൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്, നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്രൂപ്പിനകത്ത് വരുന്ന മെസ്സേജുകൾ കാണാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ നമ്മളോട് സംശയം അയക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് സെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനും പറയാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അത് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു മൂന്ന് ഓപ്ഷൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഇൻ കോൾ മെസ്സേജസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനും കൂടി പറ്റും. ഓക്കെ, അതുപോലെ നമ്മുടെ മൊബൈലിനകത്ത് എന്താണോ, നമ്മുടെ മൊബൈലിനകത്ത് ഇപ്പോൾ നമ്മളൊരു PPT പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യാനും കൂടി ഈ ഒരു രീതി കൊണ്ട് നമുക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ മ്യൂട്ട് ബട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നമ്മൾ സംസാരിച്ചത് മറ്റ് നമ്മുടെ മീറ്റിങ്ങിനകത്തുള്ള മറ്റാളുകൾക്ക് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളോട് പറയാം അധ്യാപകർക്ക് ഈ ഒരു രീതിയിൽ അവിടെ മ്യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക, എനാബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിനു മുമ്പ് ഇത് ഈ ഒരു രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പോയത് ജിമെയിലിലാണ്. അതിന് പകരം ഗൂഗിൾ മീറ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമുക്ക് എവിടെ കിട്ടും, നമ്മുടെ പ്ലേ സ്റ്റോറിനകത്ത് കിട്ടും. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ നമ്മൾ ഏത് മെയിൽ ID വെച്ചിട്ട് നമുക്ക് തുറക്കണമെന്നുള്ളൊരു ചോദ്യം വരും. അതായത് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, സൈൻ ഇൻ ചെയ്തില്ലെങ്കിൽ ആഡ് അക്കൗണ്ട് വന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൽ ID പാസ്വേഡും കൊടുത്താൽ മതി. അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മീറ്റിംഗ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്ത ആപ്പാണെങ്കിൽ അത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുകയും നമ്മുടെ പെർമിഷൻ മൈക്കും ക്യാമറയും എല്ലാം ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുൻപ് മെയിലിനകത്ത് കണ്ട അതേ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഇവിടെയും കാണാം. ന്യൂ മീറ്റിംഗ് കാണാം, അതിൽ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗും നമുക്ക് ഗ്രൂപ്പിനകത്ത് കൊടുക്കാൻ പറ്റും. ലിങ്ക് വഴി ഗെറ്റ് ആൻഡ് മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാം എന്നുള്ളതാണ്. ഷെയർ കൊടുക്കുക, ശേഷം നമ്മൾ എവിടെയാണോ ഷെയർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പിനകത്ത് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പുറകെ വരിക. പുറകെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ഗൂഗിൾ മീറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഷെയർ ചെയ്ത നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്കാണ് ഇതുള്ളത്. ആ ലിങ്കിൽ തൊട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്റ്റാണ്, ആ ഹോസ്റ്റ് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ആ ലിങ്ക് കിട്ടിയിട്ടുള്ള ആളുകൾ റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.